cricket.com-ന്റെ പുതിയ ക്രിക്കറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ചാനലിലെ വീഡിയോസ് കാണുന്ന 72% പേർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ ഒരു സബ്സ്ക്രൈബ് ഒരുപാട് മാറ്റങ്ങൾക്ക് വഴിവെക്കുന്നതാണ്. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓൺ ആക്കിയാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ എന്ന കാര്യം കൂടി പരിഗണിക്കണം. ശ്രീലങ്കയ്ക്കെതിരെയുള്ള ആദ്യ T20 മത്സരത്തിൽ ഓപ്പണർ ഋതുരാജ് ഗൈക്വാദിനെ പുറത്തിരിക്കേണ്ടി വന്നു. രോഹിത് ശർമ്മയ്ക്കൊപ്പം ഋതുരാജ് ആയിരിക്കും ഓപ്പൺ ചെയ്യുക എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കെ ഈശാൻ കിഷനാണ് ഇന്ത്യൻ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. കയ്യിലെ വേദനയെ തുടർന്നാണ് ഋതുരാജ് ഗൈക്വാദിനെ ആദ്യ മത്സരത്തിൽ ഉൾപ്പെടുത്താതിരുന്നത്. ഇന്നത്തെ മത്സരത്തിൽ ഋതുരാജ് കളിക്കാനിരുന്നതാണെന്നും ടോസ് വേളയിൽ രോഹിത് ശർമ്മ പറഞ്ഞിരുന്നു. വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള പരമ്പരയിൽ അവസാന T20 മത്സരത്തിൽ മാത്രമാണ് ഋതുരാജ് ഗൈക്വാദിന് അവസരം ലഭിച്ചത്. പക്ഷേ കയ്യിലെ വേദന കാരണം അവസരം നഷ്ടപ്പെടുകയായിരുന്നു. രണ്ടാമത്തെ വാർത്ത, ശ്രീലങ്കയ്ക്കെതിരെ ആദ്യ T20 ഇന്ത്യ കൂറ്റൻ ജയം നേടിയെങ്കിലും മലയാളി ക്രിക്കറ്റ് ആരാധകർ അല്പം നിരാശയിലാണ്. മലയാളി താരം സഞ്ജു സാംസൺ ഇന്ത്യ ടീമിൽ ഉണ്ടായിട്ടും ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചില്ല. മത്സരത്തിൽ അവസാന നിമിഷം ഇഷാൻ കിഷന്റെ വിക്കറ്റ് നഷ്ടമായപ്പോൾ ബാറ്റ് ചെയ്യാൻ എത്തിയത് രവീന്ദ്ര ജഡേജയായിരുന്നു. മലയാളി താരം സഞ്ജു സാംസണെ പിന്തള്ളിയാണ് രവീന്ദ്ര ജഡേജയ്ക്ക് ബാറ്റിംഗ് ഓർഡറിൽ 3-ലേക്ക് സ്ഥാനം നൽകിയത്. മത്സരത്തിൽ 4 പന്തിൽ 3 റൺസ് മാത്രമാണ് ജഡേജയ്ക്ക് നേടാൻ കഴിഞ്ഞുള്ളൂ. ബാറ്റിംഗ് നിരയിൽ ജഡേജയെ എന്തുകൊണ്ടാണ് സ്ഥാനക്കയറ്റം നൽകിയതെന്ന് മത്സരശേഷം രോഹിത് ശർമ്മ വിശദീകരിച്ചു. ജഡേജയുടെ കാര്യത്തിൽ സന്തോഷമുണ്ട്, അവരിൽ നിന്നും കൂടുതൽ പ്രതീക്ഷിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് ടോപ്പ് ഓർഡറിൽ ഞങ്ങൾ അയച്ചത്. വരും മത്സരങ്ങളിലും ഇത് കാണും. അദ്ദേഹം മികച്ച ഫോമിലാണ്, പ്രത്യേകിച്ച് ടെസ്റ്റ് ക്രിക്കറ്റിൽ. അത് ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ ഉപയോഗപ്പെടുത്താനും ആഗ്രഹിക്കുന്നുണ്ട്. ഇനി വരുന്ന മത്സരങ്ങളിൽ ജഡേജയെ ടോപ്പ് ഓർഡർ അയക്കാൻ പറ്റുമോ എന്ന് നോക്കും, രോഹിത് ശർമ്മ വ്യക്തമാക്കി. മൂന്നാമത്തെ വാർത്ത, RCB ഇന്ത്യയുടെ ക്യാപ്റ്റൻസിയും ഉപേക്ഷിച്ചതിൽ മനസ്സ് തുറന്ന് വിരാട് കോഹ്ലി. തനിക്ക് ആസ്വദിക്കാൻ കഴിയുന്ന കാര്യമേ താൻ ചെയ്യാറുള്ളൂ എന്ന് കോഹ്ലി പറഞ്ഞു. ഞാൻ വേണ്ടതിലും കൂടുതൽ സമയം കാര്യങ്ങൾ മുറുകെ പിടിക്കുന്ന ആളല്ല. എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയാമെങ്കിലും ഞാനൊരു പ്രക്രിയ ആസ്വദിക്കാൻ പോകുന്നില്ലെങ്കിൽ അത് ഞാൻ ചെയ്യാൻ പോകുന്നില്ല. നിങ്ങളുടെ സാഹചര്യത്തിലല്ലാതെ ആളുകൾക്ക് നിങ്ങളുടെ തീരുമാനങ്ങൾ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പുറത്തു നിന്ന് ആളുകൾക്ക് അവരുടേതായ പ്രതീക്ഷകളുണ്ട്. ഓ, അതെങ്ങനെ സംഭവിച്ചു, ഞങ്ങൾ ഞെട്ടിപ്പോയി എന്നൊക്കെ പറയാമെന്ന് കോഹ്ലി വ്യക്തമാക്കി. ഇതുപോലുള്ള പുതിയ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.